ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സേതി ഷജാൻ. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹുണ്ടായി സാൻഡ്രോ സിംഗിൻ്റെ ക്ലച്ച് റീപ്ലേസിംഗ് ആണ്. ഈ ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ വണ്ടി ഓട്ടത്തിലെ റൈസിംഗ് ഉണ്ട്, വണ്ടി വലിക്കത്തില്ല, ആ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. പുള്ളിങ് കിട്ടത്തില്ല. പിന്നെ അടുത്തതായിട്ട് ഇതിൻ്റെ കംപ്ലൈൻറ്റ് ക്ലച്ച് നല്ല ഹാർഡാണ്, ക്ലച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ടൈറ്റാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കംപ്ലൈൻ്റ് ആണ് ഹുണ്ടായി സാൻഡ്രോയുടെ കംപ്ലൈൻറ്റ്. ക്ലച്ച് റീപ്ലേസിംഗ് ചെയ്യാൻ പോവുകയാണ്. ഈ ക്ലച്ച് മാറുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ക്ലച്ച് കേബിള്, ക്ലച്ച് അസംബ്ലി, പ്രഷർ പ്ലേറ്റ്, പിന്നെ റിലീസ് ബെയറിംഗ്, ഗിയർ ഓയിൽ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കൂടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. കസ്റ്റമർ കൊണ്ടുവന്നിട്ടുണ്ട് ഇതുപോലെ ക്ലച്ച് വണ്ടി ഓടുമ്പോൾ റൈസിംഗ് ഉണ്ട്, വണ്ടി വലിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ക്ലച്ചാണ് കംപ്ലൈൻറ്റ്. ഞാൻ ഓടിച്ചു നോക്കിയപ്പോൾ അതേ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ മാറാനായിട്ട് പോവുകയാണ്. ഇത് ഒറിജിനൽ ജിനിയൻ പാഴ്സ് ആണ് നമ്മളിപ്പോൾ എല്ലാം ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്താൽ ഇതുപോലുള്ള വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്ലച്ച് എങ്ങനെ മാറുന്നതെന്ന് നോക്കാം. കേസ്, അപ്പോൾ ഇത് ഹുണ്ടായി സാൻഡ്രോ സിംഗ് 2009 മോഡലാണ്. ഏകദേശം ഒരു 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സാൻഡ്രോ സിംഗ്. ഇത് ക്ലച്ച് കംപ്ലൈൻ്റ് ആയിട്ടാണ് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് റാമ്പിലിട്ടേ ക്ലച്ച് റിമൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. റാമ്പിലിട്ടാണ് നമ്മളിപ്പോൾ റിമൂവ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിൻ്റെ ഫ്രണ്ട് രണ്ട് ടയറ് ചാക്കി വെച്ച് അഴിച്ച് മാറ്റണം. അതിനുശേഷം ബാറ്ററി, പിന്നെ ക്ലച്ച് കേബിള്, സ്പീഡോമീറ്റർ കേബിള്, റിവേഴ്സിൻ്റെ സ്വിച്ച്, ചുറ്റു ബോൾട്ട്, എഞ്ചിൻ മൗണ്ടിങ്, ആക്സില്, ഈ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഗിയർ ബോക്സ് ഊരിയെടുക്കാൻ കഴിയത്തുള്ളൂ. ഗിയർ ബോക്സ് ഊരിയെടുക്കണമെങ്കിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യണം. ഇതാണ് എഞ്ചിൻ മൗണ്ടിങ്, അല്ല ഗിയർ ബോക്സ് മൗണ്ടിങ്. പിന്നെ ടയറോഡ് എൻ്റെ ലോവർ ആം ഇത് അഴിച്ചുവിട്ടാൽ മാത്രമേ ആക്സിൽ ഊരിയെടുക്കത്തുള്ളൂ. പിന്നെ ഗിയർ സെലക്ടർ റാഡുണ്ട്, ഗിയറിൻ്റെ റാഡ്. ഇനി ആക്സിൽ ഊറിനതിന് തൊട്ട് മുന്നോടിയായിട്ട് ഇതിൻ്റെ ഗിയർ ഓയിൽ ഒന്ന് ചോർത്തി ഇടണം. ഇത് റിവേഴ്സിൻ്റെ സ്വിച്ചാണ് ഈ കാണുന്നത്. പിന്നെ ഗിയർ ഓയിൽ, എഞ്ചിൻ മൗണ്ടിങ്ങിൻ്റെ അടിയിലത്തെ ഒരു ബ്രാക്കറ്റുണ്ട്, ഇതെല്ലാം റിമൂവ് ചെയ്തെടുക്കണം. റിമൂവ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് സെലക്ടർ റാഡ്, ഗിയർ ബോക്സിൽ വരുന്ന ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ഗിയറുകൾ അപ്ലൈ ചെയ്യുന്ന സെലക്ടർ റാഡാണിത്. ഇത് ഒരു സ്റ്റേ ആണ്. അതുപോലെ തന്നെ രണ്ട് സൈഡും ലോവർ ആം ഇളക്കി വിടണം. ഇപ്പോൾ ഏകദേശം സാധനങ്ങളെല്ലാം ഇളക്കിയിട്ടുണ്ട്. ബാറ്ററിയുടെ ബ്രാക്കറ്റ് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലച്ചിൻ്റെ കേബിളാണ്. ക്ലച്ചിൻ്റെ കേബിളിൽ തന്നെ ഒരു അഡ്ജസ്റ്റിംഗ് ആയിട്ടൊരു സ്ക്രൂ പോലത്തെ ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാം ലൂസ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ നെറ്റൊന്ന് ലൂസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ലോക്ക് പിടിപ്പിക്കാൻ കഴിയത്തുള്ളൂ. ഈ ഫോർക്ക് ലിവറിൽ വരുന്ന ലോക്കാണ്. ഇതാണ് ഗൈസ് അപ്പോൾ ക്ലച്ച് കേബിള്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ക്ലച്ച് കേബിൾ റിമൂവ് ചെയ്യും. ഈ ക്ലച്ച് കേബിൾ നേരെ പോകുന്നത് ക്ലച്ച് പെഡലിലാണ് പോകുന്നത് വണ്ടിക്കകത്ത്. അപ്പോൾ ഇതിന് മൗണ്ടിംഗ് ആയിട്ട് 2-3 10 ബോൾട്ടുകൾ മൗണ്ടിംഗ് ആയിട്ട് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗിയർ ബോക്സ് ഏകദേശം ഇളക്കാറായിട്ടുണ്ട്. ഇനി മൗണ്ടിങ് ഊരി ഗിയർ ബോക്സ് വെളിയിലോട്ട് ഊരിയെടുക്കാൻ കഴിയത്തില്ല. ഊരിയെടുക്കണമെങ്കിൽ ഇതിൻ്റെ ക്രോസ് ബാർ എല്ലാം ഇളക്കി മാറ്റണം. അതുപോലെ തന്നെ സ്റ്റാർട്ടർ മൗണ്ടിങ് എല്ലാം ഇളക്കിയിട്ടുണ്ട്, ചുറ്റു ബോൾട്ട് എല്ലാം ഇളക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഇതാണ് ഗൈസ്, അപ്പോൾ ഇത് ബാക്കിൽ വരുന്ന ഗിയർ എഞ്ചിൻ മൗണ്ടിങ്, ഇത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗിയർ ബോക്സ് ഇപ്പോൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു റിലീസ് ബെയറിംഗ് വരുന്നുണ്ട്, അത് നമ്മൾ ചേഞ്ച് ചെയ്യും. ഈ കാണുന്നതാണ് ക്ലച്ച് ഫേസിങ്. ക്ലച്ച് നല്ല രീതിക്ക് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഡസ്റ്റും കാര്യങ്ങളെല്ലാം വെള്ളോസും കവറിനകത്ത് അപ്ലൈ ആയിട്ട് കിടക്കുന്നു. ഇതെല്ലാം നല്ല രീതിക്ക് ക്ലീൻ ചെയ്യുകയാണ്. 12-ൻ്റെ ഒരു 6 ബോൾട്ടാണ് വരുന്നത് ക്ലച്ചിൽ. ഈ ബോൾട്ട് ഊരിയെടുത്താൽ ക്ലച്ച് വെളിയിലോട്ട് ഊരി വരും. ഈ ഫിംഗർ ബാക്കിലോട്ട് തള്ളിയിരിക്കും. ക്ലച്ച് തീർന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും ക്ലച്ച് തീർന്നിട്ടുണ്ട്, ഫിംഗർ തള്ളിയിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഇത് ക്ലച്ച് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ക്ലച്ച് നല്ല രീതിക്ക് പോയിട്ടുണ്ട്. ഇതിൻ്റെ തിക്നെസ് എല്ലാം പോയി. ഇതിൻ്റെ നല്ല പൊടിയും തരികളൊക്കെ വണ്ടി എല്ലോസും കവറിനകത്ത് വെച്ചിട്ടുണ്ട്. ഇത് അതുപോലെ തന്നെ പ്രഷർ പ്ലേറ്റ് നല്ല ഒരു പഴുത്ത രീതിയിലാണ് കണ്ടത്. ഇതിൻ്റെ ഫിംഗറൊക്കെ നല്ല ഹാർഡ്നെസ് ആയിട്ടുണ്ട്, തേഞ്ഞ് പോയിട്ടുണ്ട്. നല്ല ഹാർഡ്നെസ്, നല്ല ടൈറ്റാണ്. ക്ലച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ഫിംഗറിൽ എവിടെ ഒരു പൊട്ടലുണ്ട്, ഗിയർ ടൈറ്റ് ഉണ്ടായിട്ടുണ്ട് കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ ഈ മാറ്റുമ്പോൾ ഇതിൻ്റെ ക്ലച്ച് ഡിസ്ക് അസംബ്ലി സെറ്റായിട്ടാണ് മാറ്റേണ്ടത്. ഏത് കാറായാലും സെറ്റോട് മാറിയാലേ നമുക്ക് കൂടുതൽ ലൈഫ് കിട്ടത്തുള്ളൂ, കൂടുതൽ പെർഫോമൻസും കിട്ടത്തുള്ളൂ. ഇതിനുവേണ്ടി ഞാനെടുത്തത് ഹുണ്ടായിയുടെ ജിനിയൻ പാഴ്സ് ആണ്. ജിനിയൻ പാഴ്സ് ക്ലച്ച് അസംബ്ലി ഏകദേശം 2100 സംതിങ് രൂപ വില വരുന്നുണ്ട്.
ഇതിൽ ക്ലച്ചിൻ്റെ പ്രഷർ പ്ലേറ്റിൽ തുരുമ്പും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടി കമ്പനി തന്നെ കുറച്ച് ഓയിൽ പ്രഷർ പ്ലേറ്റിൻ്റെ ഡിസ്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത് എഴുതിയിട്ടുണ്ട് ഗിയർ ബോക്സ് സൈഡ് ഒരു തള്ളിയിരിക്കുന്ന ഭാഗമാണ്. ഈ ഡസ്റ്റും ഇതിൻ്റെ ഓയിൽ നമുക്ക് WD-40 വെച്ച് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഓയിൽ തേച്ചെടുക്കണം. ഈ ഓയിൽ കൂടി നമുക്ക് ഇടാൻ പാടില്ല, എങ്കിൽ ക്ലച്ച് സ്ലിപ്പാവും. അപ്പോൾ നമ്മൾ ഓയിൽ വരുന്ന ഭാഗം നല്ല രീതിക്ക് തുരുമ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്നത്. നല്ല രീതിക്ക് ഒന്ന് തുടച്ചെടുത്ത് പുതിയ ക്ലച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഇതിൽ വരുന്ന ഗിയർ ബോക്സ് ഊരിയെടുക്കാൻ കഴിയത്തില്ല. ഊരിയെടുക്കണമെങ്കിൽ ഇതിൻ്റെ ക്രോസ് ബാറ് സെറ്റായിട്ട് ഫ്രണ്ട് സസ്പെൻഷൻ മൊത്തത്തിൽ പൊളിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ റിലീസ് ബെയറിംഗ് നമ്മൾ വാല്യൂ എന്ന് പറയുന്ന കമ്പനി വാങ്ങിച്ചിട്ടുണ്ട്. നല്ല റിലീസ് ബെയറിംഗ് ആണ് ഇതിൻ്റെ റിലീസ് ബെയറിംഗ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലച്ച് കേബിളും നമ്മൾ പുതിയത് വാങ്ങിയിട്ടുണ്ട്. ക്ലച്ച് കേബിൾ ഈ മൂന്നായിട്ടും പിന്നെ ഗിയർ ഓയിൽ നാലായിട്ടും കൂടി മാറിക്കഴിഞ്ഞാൽ ക്ലച്ച് പിന്നെ ഒരുപാട് ലാസ്റ്റ് ചെയ്യും. ഈ വരുന്ന ഭാഗം നമുക്ക് ഫോർക്ക് ലിവറിൽ വരുന്നതും അതുപോലെ തന്നെ ഇത് ഈ വരുന്ന ഭാഗം ക്ലച്ച് പെഡലിൽ വരുന്ന ഭാഗമാണ്. പഴയത് നമ്മൾ റിമൂവ് ചെയ്യാൻ പോവുകയാണ്. പഴയത് റിമൂവ് ചെയ്യും പെഡലിലാണ് വരുന്നത്. പെഡലിൽ വരുന്ന ലോക്ക് നമ്മളിപ്പോൾ ഈ വരുന്ന ഭാഗത്ത് വരുന്ന ലോക്ക് നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം. രണ്ട് മൂന്ന് നാല് 10 ബോൾട്ടുകൾ വരുന്നുണ്ട്. ആ ബോൾട്ട് അഴിച്ചാൽ ക്ലച്ചിൻ്റെ കേബിൾ വരും. അതുപോലെ തന്നെ റിലീസ് ബെയറിംഗ് കുറച്ച് ഗ്രീസൊക്കെ അപ്ലൈ ചെയ്ത് നമ്മളിപ്പോൾ ലോക്കൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് റിലീസ് ബെയറിംഗ്. ക്ലച്ചും നമ്മളിപ്പോൾ പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലച്ച് സെൻറ്റർ കറക്റ്റായി നമ്മൾ കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ കൈയിൻ്റെ ഒരു അടയാളം വെച്ച് നമ്മളിപ്പോൾ കറക്റ്റായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടി ഏകദേശം വർക്ക് ഇപ്പോൾ ഏകദേശം വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. വണ്ടി ഓടിച്ചു നോക്കി, ഓടിച്ചു നോക്കിയിട്ട് വീണ്ടും റാമ്പിലോട്ട് കൊണ്ടുവന്ന് ഇതിൻ്റെ ആക്സിലിലോട്ട് വരുന്ന ഭാഗത്ത് ഓയിൽ ലീക്കോ മറ്റും കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ രണ്ട് പ്രാവശ്യം നല്ല രീതിക്ക് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രമേ വണ്ടി വിടാവൂ, വണ്ടി കസ്റ്റമറോട്ട് വേപ്പിക്കാവൂ. വണ്ടി ഏകദേശം പണിയെല്ലാം കഴിഞ്ഞ്, ലീക്കും കാര്യങ്ങളൊന്നുമില്ല. ഗിയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ക്ലച്ച് കേബിള് റിലീസ് ബെയറിംഗ് എല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇത്രയും ഭാഗമാണ് ക്ലച്ചിൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തൊന്ന് ഗിയറൊക്കെ വന്നിട്ട് ഒന്ന് കാണിച്ചു തരാം. വണ്ടി ഒരു പ്രാവശ്യം ഒന്ന് ഓടിച്ചു നോക്കി, എന്നാൽ നിങ്ങളായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാൻ വേണ്ടി ഗിയർ ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. സ്റ്റാർട്ടായി, ബാറ്ററിയിലെ സിമ്പിൾ എല്ലാം അണഞ്ഞിട്ടുണ്ട്, സെൻസറിൻ്റെ എല്ലാം സിമ്പിൾ. ഇപ്പോൾ ഇനി ക്ലച്ച് ഒന്ന് അമർത്തി, ക്ലച്ച് നല്ല ഫ്രീ ആയിട്ടുണ്ട്. പുതിയ ക്ലച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഫ്രീ ആയിട്ടുണ്ട്. ഗിയറൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. എല്ലാ ഗിയറും നമ്മൾ ഇട്ട് നോക്കി, റിവേഴ്സ് അടക്കം. ഗൈസ്, അപ്പോൾ വർക്ക് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി. വണ്ടി ഓടിച്ചു നോക്കി, വണ്ടിയിലെ ക്ലച്ചിൻ്റെ കംപ്ലൈൻ്റ് എല്ലാം മാറി, നല്ല പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആയിട്ടുണ്ട്. ക്ലച്ച് നല്ല സ്മൂത്ത്നെസ് ആണ്. ക്ലച്ച് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല ഫ്രീ ആണ്. ഗിയറൊക്കെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്ലച്ച് കംപ്ലൈൻ്റ് ആയിട്ട് വരുമ്പോൾ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് ചേഞ്ച് ചെയ്യണം. പ്രഷർ പ്ലേറ്റിൻ്റെ ഫിംഗറൊക്കെ പൊട്ടിപ്പോയാലും പിന്നെ ഗിയർ വിടാനൊക്കെ വളരെയധികം പാടായിരിക്കും. പിന്നെ ഗിയർ വിടത്തില്ല, അതുപോലെ തന്നെ ക്ലച്ച് റൈസിങ് തുടങ്ങിക്കഴിഞ്ഞാൽ വണ്ടി പിന്നെ മൂവ് ആവത്തില്ല, റൈസ് ആയിക്കൊണ്ടിരിക്കും. ആ രണ്ട് കംപ്ലൈൻറ്റുകൾ വരും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വണ്ടി ബ്രേക്ക് ഡൗൺ ഒക്കെ ആവാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. ഈ ഇതുപോലെ കംപ്ലൈൻ്റ് ഒക്കെ വന്നാൽ അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് ക്ലച്ച് കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഒന്ന് സെറ്റോടെ മാറിക്കഴിഞ്ഞാൽ കുറേ കിലോമീറ്റർ ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അധികം കുറേ നാളത്തേക്ക് പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്തോടെ നമുക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവർക്കാരും ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ മാക്സിമം ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സതീഷ് അജാൻ വാക്കുകളോട് നിർത്തുന്നു. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. വാഹനം ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ തന്നെയാണ് നമ്മുടെ SN ഓട്ടോമൊബൈൽ ടെക് വ്ലോഗിൽ ഉള്ളത്. അപ്പോൾ മാക്സിമം നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സതീഷ് അജാൻ വാക്കുകളോട് നിർത്തുന്നു. ഓക്കെ, ബൈ, സീ യു.